Dear students, let us discuss the next topic, different type of families. Vivida taram kudumbangal. In the previous class, we talked about what is family, what is society, what is community, then also talk about family tree. Okay, today we are discuss different type of families. This the kudumbangal. Look at the picture. There are three types of families. One is nuclear family. What is nuclear family? Father, mother, two children. Alle, achanum, ammayum, avarude kuttikalum adangunnathaanu. Anu kudumbam nuclear family ennu parnale anu kudumbam. Then another one is extended family, vistruta kudumbam. What is extended family? Look at the picture. In the extended family, we can see grandparents, parents and children. When two or three nuclear families live together, they form an extended family. Achanum, ammayum, avarude kudumbam ulladana. അങ്ങനെയുള്ള കുടുംബങ്ങൾ ഒന്നിച്ചു ചേരുമ്പോഴുള്ളതാണ് എന്താണ് വിസ്തൃത കുടുംബം. ദി ഫാമിലി ഇൻ തേർഡ് പിക്ചർ, ദാറ്റ് ഈസ് ജോയിൻറ്റ് ഫാമിലി. ദെൻ വാട്ട് ഈസ് ജോയിൻറ്റ് ഫാമിലി? ദീസ് പിക്ചർ, ദി തേർഡ് പിക്ചർ ഈസ് വെരി ലാർജ്. ത്രീ ഓർ ഫോർ ജനറേഷൻസ് ലീവ് ടുഗദർ അണ്ടർ വൺ റൂഫ്, ഇറ്റ് ഈസ് കാൾഡ് ജോയിൻറ്റ് ഫാമിലി. മൂന്നോ നാലോ തലമുറകൾ ഒന്നിച്ച് ഒരു വീടിനുള്ളിൽ താമസിക്കുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് എന്താണ്? കൂട്ടു കുടുംബം, അല്ലെങ്കിൽ ജോയിൻറ്റ് ഫാമിലി. ദെൻ വാട്ട് ഈസ് ന്യൂക്ലിയർ ഫാമിലി? ന്യൂക്ലിയർ ഫാമിലി കൺസിസ്റ്റ് ഓഫ് ഫാദർ, മദർ ആൻഡ് ദയർ ചിൽഡ്രൻ. ദെൻ വാട്ട് ഈസ് എക്സ്റ്റെൻഡഡ് ഫാമിലി? എക്സ്റ്റെൻഡഡ് ഫാമിലി, വെൻ ടു ഓർ ത്രീ ന്യൂക്ലിയർ ഫാമിലീസ് ലീവ് ടുഗദർ, ദേ ഫോം ആൻ എക്സ്റ്റെൻഡ് ഫാമിലി. Then what is joint family? Three or four generations live together is called joint family. Then next topic is characteristics of a family. കുടുംബത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമാണ്? കുടുംബത്തിൻ്റെ സവിശേഷതകൾ, look at the pictures. There are three family. Have you examined the pictures? There are the pictures of family in different countries. The first one, America, Japan, then in third one, Kerala, okay, or India. Now, it is clear that families exist all over the world. ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കുന്നത്? കുടുംബം എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. Irrespective of nations, language, etc. So, family is universal. ദെൻ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു വർക്കുണ്ട്. വാട്ട് ആർ ദി ഫേറ്റേഴ്സ് ദി ദാറ്റ് ബൈൻഡ് ദി മെമ്പേഴ്സ് ഓഫ് എ ഫാമിലി ടുഗദർ? കുടുംബാംഗങ്ങളെ ഒന്നിച്ച് നിർത്തുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണ് എന്നാണ് ചോദ്യത്തിൽ ചോദിക്കുന്നത്. ഒന്നാമത്തെ എന്താണ്? അഫക്ഷൻ. എന്താണ് അഫക്ഷൻ എന്ന് അഫക്ഷൻ പറഞ്ഞാൽ സ്നേഹം. പിന്നെ മ്യൂച്വൽ റെസ്പെക്റ്റ്, പരസ്പര ബഹുമാനം. ഇനി ബാക്കി രണ്ട് പോയിന്റ് കൂടിയും ഫില്ല് ചെയ്യാണ്ട് ബാക്കി രണ്ട് പോയിന്റും കൂടിയും അതിലെഴുതി ചേർക്കുക. പ്രൊട്ടക്ഷൻ, ലവ്, ഇതും കൂടി അതിലെഴുതി ചേർക്കുക കേട്ടോ. ഇമോഷണൽ ബോണ്ട് എമോങ് ദി മെമ്പേഴ്സ് ഇൻ ദി ഫാമിലി ഈസ് അനദർ ഇമ്പോർട്ടൻ്റ് ഫീച്ചേഴ്സ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞ വൈകാരിക ബന്ധങ്ങളൊക്കെയാണ് കുടുംബത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. ഹൗ മെനി മെമ്പേഴ്സ് ആർ ദെയർ ഇൻ യുവർ ഫാമിലി? എ ഫാമിലി വിൽ ബി ആൾവേസ് ഹാവ് എ ലിമിറ്റഡ് നമ്പർ ഓഫ് മെമ്പേഴ്സ് ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഇൻ ഹിറ്റ്സ് ഹൗസ്. ദിസ് ഈസ് അനദർ ഫീച്ചേഴ്സ് ഓഫ് എ ഫാമിലി. നിങ്ങളുടെ കുടുംബത്തിൽ എത്ര അംഗങ്ങളുണ്ട്? ഒരു വീടിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന പരിമിതമായ അംഗങ്ങൾ മാത്രമേ ഒരു കുടുംബത്തിൽ ഉണ്ടാകുകയുള്ളൂ. ഇത് കുടുംബത്തിൻ്റെ മറ്റൊരു സവിശേഷതയാണ്. ഹൂ ഡസ് ദി ഫോളോയിങ് വർക്ക് അറ്റ് യുവർ ഹോം? ആരെല്ലാമാണ് നിങ്ങൾ ഈ കാണുന്ന വർക്കുകളെല്ലാം നിങ്ങളുടെ വീട്ടിൽ ചെയ്യുന്നത്? കുക്കിംഗ്, ഗാർഡനിങ്, വാഷിംഗ് ക്ലോത്ത്സ്, ഷോപ്പിംഗ്,
cleaning the courtyard. എന്തെല്ലാം ആണ്? പാചകം, ക്ലോത്ത് വാഷ് ചെയ്യുക, ഷോപ്പിങ്ങിന് പോവുക, പൂന്തോട്ട നിർമ്മാണം, പിന്നെ മുറ്റം വൃത്തിയാക്കൽ. ഇതെല്ലാം നിങ്ങളുടെ വീട്ടിലെ ജോലികളാണല്ലേ. ഇതെല്ലാം ആരെല്ലാമാണ് ചെയ്യുന്നത്? എല്ലാ ജോലിയും ഒരാൾ തന്നെയല്ലല്ലോ ചെയ്യുന്നത്, വ്യത്യസ്ത ആളുകളല്ലേ. അപ്പോൾ അതാണ് അനദർ ഫീച്ചേഴ്സ് ഓഫ് ദി ഫാമിലി. ഓൺ ദി ബേസിസ് ഓഫ് ദി ഇൻഫോർമേഷൻ വിൽ എബോ, ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ഓൾ ദി മെമ്പേഴ്സ് ഓഫ് ദി ഫാമിലി ടേക്ക് പാർട്ട് ഇൻ ദി ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസ്. ഇങ്ങനെയുള്ള കെട്ടുറപ്പുകൾ കുടുംബത്തിൻ്റെ ഒരു പ്രധാന സവിശേഷതയാണ്. Then the features of the family are given in the column A match with the item in column B. കോളം എയിലുള്ളത് കോളം ബിയിനോട് യോജിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഫീച്ചേഴ്സ് ഓഫ് ദി ഫാമിലി, ഫാമിലിയുടെ ഫീച്ചേഴ്സാണ് നമ്മൾ ഈ കാണുന്നതെല്ലാം. എന്താണ്? ഫസ്റ്റ് വൺ ഈസ് യൂണിവേഴ്സൽ, ലോകത്തെ എല്ലായിടത്തും കുടുംബമുണ്ട്. അതിനോട് ബന്ധപ്പെട്ടത് ഇതിലേതാണ്? ഒന്ന് നോക്കി നോക്കൂ. ഫസ്റ്റ് വൺ ലെസ് നമ്പർ ഓഫ് ഫാമിലി ഇൻ എ ഫാമിലി, ലവ്, അഫെക്ഷൻ, ഫീലിംഗ് ഓഫ് സെക്യൂരിറ്റി, കെയറിങ് ഔട്ട് ഡ്യൂട്ടീസ് ബിയോണ്ട് ദി ബൗണ്ടറീസ് ഓഫ് നേഷൻ ആൻഡ് ലാംഗ്വേജ്. അപ്പോൾ എന്താണ് യൂണിവേഴ്സലിന് ബന്ധപ്പെട്ടത്? ബിയോണ്ട് ദി ബൗണ്ടറീസ് ഓഫ് നേഷൻസ് ആൻഡ് ലാംഗ്വേജ്. വസ്ത്രത്തിൻ്റെ കാര്യത്തിലും ഭാഷയുടെ കാര്യത്തിലും എല്ലാ രീതിയിലും കുടുംബം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ലിമിറ്റഡ് സൈസ്, കുടുംബം എന്ന് പറയുന്നത് ലിമിറ്റഡ് സൈസാണ് കുടുംബത്തിൻ്റെ കെട്ടുറപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത്. ലെസ് നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ ഫാമിലി, ലിമിറ്റഡ് സൈസിനോട് യോജിപ്പിച്ചത്. ദെൻ ഇമോഷണൽ ബോണ്ട്, എന്താണ് വൈകാരികമായ അടുപ്പങ്ങൾ, അതാണ് കുടുംബത്തിൻ്റെ കെട്ടുറപ്പിന് മറ്റൊരു പ്രത്യേകത. അതെന്തൊക്കെയാണ്? ലവ്, അഫെക്ഷൻ, ഫീലിംഗ് ഓഫ് സെക്യൂരിറ്റി. ദെൻ നെക്സ്റ്റ് സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റീസ്, ഉത്തരവാദിത്വ ബോധം. ഉത്തരവാദിത്വ ബോധമാണ് അടുത്തുള്ളത്. അതെന്തിനാണ്? കാരിങ് ഔട്ട് ഡ്യൂട്ടീസ്, ഡ്യൂട്ടി ചെയ്യുന്നതിലുള്ള ഉത്തരവാദിത്വ ബോധം. അപ്പോൾ ഇത് നോട്ട് ബുക്കിൽ എഴുതി വെക്കണം. ഇത് ചേരുംപടി ചേർത്തിട്ട് വാച്ചതി ഫോളോയും ചെയ്തിട്ട് എഴുതി വെക്കണം കേട്ടോ. അപ്പോൾ ദി ഫീച്ചേഴ്സ് ഓഫ് ഫാമിലി, കാരക്ടറിസ്റ്റിക്സ് ഓർ ഫീച്ചേഴ്സ് ഓഫ് ദി ഫാമിലി. ഫസ്റ്റ് വൺ, ഫാമിലീസ് എക്സിസ്റ്റ് ഇൻ ആൾ ഓവർ ദി വേൾഡ് ഇറസ്പെക്റ്റീവ് ഓഫ് നേഷൻ, ലാംഗ്വേജ് എക്സ്ട്രാ. സോ ഫാമിലി ഈസ് യൂണിവേഴ്സൽ. സെക്കൻഡ് വൺ, ഇമോഷണൽ ബോണ്ട് എമോങ് ദി മെമ്പേഴ്സ് ഇൻ ദി ഫാമിലി ഈസ് അനദർ ഇമ്പോർട്ടൻ്റ് കാരക്ടറിസ്റ്റിക്സ്. വൈകാരികമായ അടുപ്പം ഫാമിലിയുടെ കെട്ടുറപ്പിന് പ്രധാനപ്പെട്ടതാണ്. ദെൻ എ ഫാമിലി ആൾവേസ് ഹാവ് എ ലിമിറ്റഡ് നമ്പർ ഓഫ് എ ഫാമിലി വിൽ ആൾവേസ് ഹാവ് എ ലിമിറ്റഡ് നമ്പർ ഓഫ് മെമ്പേഴ്സ് ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഇൻ ഇറ്റ്സ് ഹൗസ്. Joint efforts are very essential for the integrity of the family. ഒരു കുടുംബത്തിൻ്റെ ഒത്തൊരുമയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം. ദി സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി ഈസ് എൻ എസെൻഷ്യൽ ഫാക്ടേഴ്സ് ഓഫ് കീപ്പിംഗ് ദി ഫാമിലി എ പെർമനൻ്റ് യൂണിറ്റ്. ഉത്തരവാദിത്വ ബോധമാണ് അടുത്തതായിട്ട് കുടുംബത്തിൻ്റെ പ്രധാന യൂണിറ്റായിട്ട് പറയുന്നത്. ഇതൊക്കെയാണ് ഫീച്ചേഴ്സ് ഓഫ് ദി ഫാമിലി. ദി നെക്സ്റ്റ് ഒരു വർക്കുണ്ട്. ഈ വർക്ക് നിങ്ങൾ സ്കൂൾ തുറക്കുമ്പോൾ ചെയ്തു വരേണ്ടതാണ്. എന്താണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫാമിലി, വ്യത്യസ്ത കുടുംബങ്ങൾ എന്താണ്? നിങ്ങളെ അയൽപക്കത്തുള്ള 10 വീടുകൾ, ആ 10 വീടുകളിലുള്ള കുടുംബങ്ങൾ നോക്കിയിട്ട് അത് ഏത് തരത്തിലുള്ള ഫാമിലി ആണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്പർ 1, 2, 3, 4 എത്ര നമ്പറാണ് ഒരു കുടുംബത്തിലുള്ളത് എന്ന് എഴുതണം. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മെമ്പേഴ്സ്, ഈ മെമ്പേഴ്സ് അവരുടെ റിലേഷൻഷിപ്പ് എന്താന്ന് എഴുതണം. നമ്പർ ഓഫ് ജനറേഷൻ ഇൻ ദി ഫാമിലീസ്, എത്ര ജനറേഷൻ അവിടെ ഉണ്ട്, അതായത് ന്യൂക്ലിയർ ഫാമിലി ആണോ, ജോയിൻ്റ് ഫാമിലി ആണോ, എക്സ്റ്റെൻഡഡ് ഫാമിലി ആണോ എന്ന് അവിടെ എഴുതണം. ഓക്കേ.